ആത്മീക ഭൗതിക വൈജ്ഞാനിക സാംസ്കാരിക മണ്ഡലത്തിൽ അത്ഭുതങ്ങളുടെ പുതിയ വാതായനങ്ങൾ തുറന്നു വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമസ്തയുടെ വക്താവാകണം മുഅ്മിനേ, സമസ്തയുടെ കൊടി പിടിക്കുന്നവരാകണം നാം, സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവരാകണം നാം. അത് വലിയ ഭാഗ്യമാണ്, അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്കുള്ള വഴിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താ? മൊമിനീങ്ങളെ മൊമിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ, പരമമായ ലക്ഷ്യം അത് അല്ലാഹുവിന്റെ പൊരുത്തമാണ്. റബ്ബിന്റെ സ്വർഗം നേടലാണെങ്കിൽ ആ സ്വർഗത്തിലെത്താനുള്ള വലിയ പാതയമാണ് സമസ്ത എന്ന മഹുദമായ പ്രസ്ഥാനം. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളണം നാം, ഈ പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തി പകരണം നാം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത സ്ഥാപിക്കുന്ന സമ്മേളനത്തിൽ നീണ്ട ദുആ നടത്തിയിട്ട് ആ ദുആ സമാപിപ്പിച്ചത് എങ്ങനെയായിരുന്നുവെന്നറിയോ? അല്ലാഹുവേ, ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തെ മഹ്ദി ഇമാമിന്റെ കരങ്ങളിൽ എത്തിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് നവോത്ഥാന നായകനായി ഖിയാമം നാളിനോടനുബന്ധിച്ച് മഹാനായി ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ അമരത്വം. യാ അല്ലാ.